സാറിന്റെ കൂടെ നിന്നോണം എപ്പോഴും കേട്ടോ. എന്റെ കൂടെ നിക്കണമെന്ന് ശവശരീരത്തിൽ വയ്ക്കാനുള്ള റീത്തുകൾ 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 ശവശരീരം. വെള്ളമാണോ രാവിലെ തന്നെ? ഡയലോഗ് പിടിക്കുക. ആ ഞാൻ വിചാരിച്ചു വെള്ളം ആയിരിക്കും. ഹലോ, എന്താ മൈക്ക് ടെസ്റ്റ് ചെയ്തത്? അവിടെ ഇവിടെ നിന്ന് പഠിച്ചത്. ഏത് ബയോഗ്രാഫിയാ കിട്ടാത്തത്? ഏത് ഭാര്യ കിട്ടിയത്? ഏത് ഭാഗമാണ് മനസ്സിലാകാത്തതെന്ന്? അത് പിന്നെ റീത്തുകൾ റീത്തുകൾ റീത്ത് ശവത്തിൽ വെക്കുന്ന റീത്തുകൾ സിമ്പിൾ സംഭവല്ലേ? ചേച്ചി, ഇതൊന്ന് മനഃപ്പാടമാക്കാതെ നമുക്ക് പറയാൻ പറ്റുമോ? എന്താ മനഃപ്പാടമാക്കാനാ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകം സ്റ്റേജിൽ കാണാതെ പറഞ്ഞോളാം. പിന്നെ അല്ലാതെ കോളേജിലല്ലാതെ വേണ്ട, അങ്ങനെ പാടിയില്ല. അങ്ങനെ എന്റെ ചേച്ചി തൊട്ടില് കിടക്കുമ്പോ അഭിനയിച്ച ശീലമുള്ള ആളാ, അറിയാവോ? കണ്ടറിയാം. അതെ, ഞാൻ ഇന്റർ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലില് എന്തോരം പ്രാവശ്യം നല്ല നടിക്കുള്ള അവാർഡ് മേടിച്ചേക്കുന്നെന്ന് അറിയാം. എന്തുവാ എന്തുവാ എന്തുവാ? ഇന്റർസിറ്റി സ്കൂൾ. അമ്മേ, നിങ്ങൾ എല്ലാരും കേൾക്കാൻ പറ്റും. നിങ്ങളൊരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാണ്, നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് ഈ നാടകം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മള് കണ്ണൂര് രാഷ്ട്രീയ കൊലപാതകത്തിന് എതിരായിട്ടാണ് നാടകം കളിക്കുന്നത്. ആണല്ലോ? അങ്ങനെയുള്ള നമ്മൾ ഈ വീട്ടിന്റെ കലകം തുടങ്ങുവാണോ? ഇവിടെ ഇപ്പൊ ആരും കലകിച്ചില്ലല്ലോ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കിടന്നുണ്ട് ഒറ്റ ബാളുമല്ലേ? ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അമ്മേ, നമ്മൾ നാടൻ പ്രാക്ടീസ് ചെയ്യുമ്പോ അതിന് മാത്രം എം ചെയ്യ. ഇതൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാമല്ലോ. നാലാമത്തെ പാരഗ്രാഫ് എത്തിയോ? അതെന്റെ അല്ല, എന്റെ അല്ല. നാലാമത്തെ റീത്തുകൾ റീത്തുകൾ. നാലാമത്തെ പാരഗ്രാഫ് എന്ത് ചെയ്യണോ? പാരഗ്രാഫ് മൂന്നാമത്തെ ആടോ? നാലൊക്കെ ഉണ്ട്. അയ്യോ, ചെയ്തു തരുന്നവൻ പറഞ്ഞു തരുന്നത് കേട്ട് അനുസരിച്ച് അങ്ങ് ചെയ്യ. വിജ്ഞാന ചേച്ചി പറഞ്ഞ ശരിയാ. ഗുരുത്വം ഉണ്ട് ചേച്ചിക്ക്, അറിയാവോ? ആശാനും പ്ലീസ്, എല്ലാരും ഒന്ന് സഹകരിക്കൂ. ഇന്ന് തട്ടേക്കാരന്റെ നാടകമാണ്. ഇത് കണ്ടിട്ട് വേണം ജനങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാകാനായിട്ട്. മനസ്സിലായോ? എല്ലാവരും അവരോട് ചെയ്യുന്ന കഥാപാത്രം ഒന്ന് പറഞ്ഞു തന്നെ. അമ്മാവൻ ഏത് കഥാപാത്രം ചെയ്ത? അമ്മാവൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ചോദിച്ചത്. മുത്തുരാമൻ. ആ, മുത്തുരാമൻ. അച്ഛന്റെ ക്യാരക്ടർ. ഞാന് ഈ മുത്തുരാമന്റെ മകൻ ഗാന്ധിയൻ. പിന്നെ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഈ നാട്ടിലെ പേരെടുത്ത ഒരു ക്രിമിനൽ ആണ്, ഒരു വില്ലൻ. മുഖത്ത് അത് എഴുതി വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ധാരണയായിട്ടില്ലേ? എന്നാ പിന്നെ ഒന്ന് മനസ്സിലായി. കഥാപാത്രമല്ല, ആരൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം. വന്നേ, നാടകം ആരംഭിക്കുന്നു. കൊടും പകയുടെ രാഷ്ട്രീയത്തിൽ അനാഥമാക്കപ്പെടുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടി ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാടകത്തിൻ്റെ പേര് പനി. ഡി ജയന്തി, ഒന്നിങ്ങ് വാ. എടി ജയന്തി, ജയന്തി, തമിഴ്നാട്ടിൽ നിന്നും പൂക്കൾ കയറ്റി വന്ന ലോറികൾ ഇതുവരെ വന്നില്ല. ഇവിടെയാണെങ്കിൽ പൂക്കൾക്ക് ദാരിദ്ര്യം. അതുകൊണ്ട് നീ അടുത്ത പറമ്പിൽ പോയി
കുറച്ച് പൂക്കൾ കിള്ളി കൊണ്ടുവരൂ. എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. അയ്യോ അവക്ക് പറ്റില്ലെന്ന്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ എനിക്ക് മൈക്കിന്റെ അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു, അപ്പൊ ഈ അമ്മാവിന് മൈക്ക് വേണ്ടേ? അമ്മാവ് തിരക്കല്ലേ ഇരിക്കുന്നത്. അമ്മാവിന്റെ മൈക്ക് നമ്മൾ ഇതിന്റെ അടി പിടിപ്പിച്ച് കൊടുക്കുകയല്ലേ. അയ്യോ അപ്പൊ ഞാൻ ഇങ്ങനെ പറയേണ്ടി വരും. ഞാൻ ഇതെല്ലാം കൂടെ കോപ്പിട്ടാ ഞാൻ വീട്ടിൽ പോകാം. പിന്നെന്തോ ഈ പറയുന്നത്, എല്ലാം കൂടെ പറയരുത്. അവിടെ മൈക്ക് ഇവിടെ മൈക്ക് കൂടെ എല്ലാവരും നമ്മളല്ലേ പറയാനുള്ളത്. എന്റെ അമ്മാവ് അമ്മാവൻ അങ്ങോട്ട് കുനിഞ്ഞു പോകേണ്ട കാര്യമില്ല, മൈക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ പിടിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ പോയി ഇങ്ങനെ പറയേണ്ട കാര്യം ഉയരത്തിലല്ലേ അമ്മയോ? പിന്നെന്തുവാ മനുഷ്യനെ മെനെ കെടുത്താ എനിക്ക് പറ്റില്ല. നിനക്ക് പറ്റില്ലല്ലേ, ഇല്ലെങ്കിൽ ഈ ഈ രീതികളെല്ലാം കൂടെ എടുത്ത് നിന്റെ നെഞ്ചത്ത് വെച്ചു തരും. അയ്യോ ഈശ്വര, അയ്യോ ഈശ്വര, അയ്യോ ഈശ്വര. ഒരമ്മയെന്നും കൂടി ഇട്ടരു. അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുമ്പോൾ മൈക്ക് അവിടെ കിടപ്പുണ്ടോന്നുള്ള ധാരണ വരരുത്. തന്നെയല്ല, ഈ ഇരിക്കുന്ന പുള്ളിയുടെ അമ്മയാണ് അമ്മ. അപ്പൊ ഡയലോഗ് പറഞ്ഞ് ഇച്ചിരി വാർത്തയ്ക്കും ഫീൽ ചെയ്യണം. ഇവന്റെ അമ്മയില്ലേ ഞാൻ, അതെ. അപ്പൊ എനിക്ക് ഈ പ്രായമൊക്കെ മതി, നീ പറയുന്ന പോലെ എല്ലാം ഒന്നും കേൾക്കാം. അയ്യോ അമ്മ അങ്ങനെ ചെയ്താലും അമ്മക്ക് അവാർഡ് വേണ്ട. നീ എടുത്തോ എന്റെ അവാർഡ്. ഷാപ്പാട് കഴിക്കുന്നുണ്ടല്ലോ, അത് ഈ റീത്തുകൾ ഉണ്ടാക്കി വിറ്റിട്ടാണ്. എന്നാലും ഒരു പേടി, എപ്പോഴും ഈ വീടിനുള്ളിൽ ചന്ദനത്തിരിയുടെയും പൂക്കളുടെയും റീത്തുകളുടെയും മണമാണ്. രണ്ട് മണം കൂടി ഇട്ടേര്. പൂക്കളുടെയും മണമാണ്. ഒരു മരണ വീടിന്റെ വാസന നീ മണക്കണോ? അല്ല മ്യൂസിക് അവിടെ ഫില്ല്. മണമതി മണമതി. ഒരു മരണ വീടിന്റെ വാസന. മരണ വീടിന്റെ വാസന. ഇതാ പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ പഴയ ആൾക്കാരാണെന്ന്? ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു 100 രൂപ കാണുവോ? കാണിയല്ലോ അമ്മാമിന്റെ ഒരു 100 രൂപ എടുക്കാണ്ടോ? എനിക്ക് പറ്റിയല്ലോ നിങ്ങളെ പഠിപ്പിക്കാൻ. നിങ്ങൾ കിടന്നിട്ട് ലഹലയല്ലേ ഇവിടെ? ഇയാള് 100 രൂപയ്ക്ക് ഉള്ളോ? പോയെന്ന് പറയണ്ട പ്രശ്നമൊന്നുമില്ല, ചേച്ചിക്ക് നല്ലോണം അറിയാം സംവിധാനം. ഇനിയിപ്പോ പറ ആ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞേ. മരണ വീടിന്റെ വാസന. മരണ വീടിന്റെ വാസന. ബാക്കി ഡയലോഗ്. എനിക്ക് പേടിയാവുന്ന മുത്തരമ്മോട്ടെങ്കിലും ഓടി പോകാം. അന്നേരം പറഞ്ഞോ എനിക്കെന്തോ ഫീലിംഗ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ റീത്തുകൾക്ക് നല്ല മാർക്കറ്റാണ് അമ്മേ, നല്ല മാർക്കറ്റ്. ഇവിടെ മരണങ്ങളുടെ ചാകരയാണ് അമ്മേ, ചാകര. അത് അത് എനിക്ക് നല്ലവണ്ണം ഒന്ന് ആസ്വദിക്കണം. നിങ്ങളൊന്ന് പുറത്തേക്ക് നോക്കൂ, നിങ്ങളൊന്ന് പുറത്തേക്ക് നോക്കൂ, മരണത്തിന്റെ സംഗീതം കേൾക്കാം. എനിക്കൊന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. എനിക്കിപ്പോൾ വേണ്ടത് പൂക്കളാണ്, തോവാള പൂക്കൾ. അതില്ലാത്ത സ്ഥിതിക്ക് എന്റെ മകന്റെ പൂന്തോട്ടത്തിലേക്ക് ഞാൻ പോവുകയാണ് പൂക്കൾ പറിക്കാൻ. അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ.
മിക്കവാറും അമ്മ ഈ ഒരു സാധനം എന്റെ നെഞ്ചത്ത് വെക്കുന്നിടം വരെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അമ്മാവും പോകുന്നു, കരി കുര കരി കുര കരി കുര കുര. അപ്പൊ ഇതോടുകൂടി ഈ രംഗം അലങ്കോലമായിരിക്കുന്നു, അല്ല അവസാനിച്ചിരിക്കുന്നു. അടുത്ത രംഗം നമുക്ക് ജഗദീഷിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഡയലോഗും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചത് മനസ്സിലിരിക്കുന്ന അത് അതേപോലെ തന്നെ പ്രവർത്തിക്കണം. എന്നാലേ അത് ഗുമ്മാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഭാര്യയുമായിട്ടൊന്ന് സംസാരിക്കുക. മോഹനവല്ലി, മോഹനവല്ലി എന്നാ വിളിക്കുന്നത്? മോഹനവല്ലി അല്ല, നാടകത്തിലെ ഭാര്യയായിട്ട് സംസാരിക്കുന്നു. വേറെ ആരും ഒരു കാര്യം ചെയ്യ്, ഈ ചെടിയെ നിങ്ങളുടെ ഭാര്യയായിട്ട് അങ്ങ് സങ്കല്പിക്കുക, എന്നിട്ട് ചെടിയോട് സംസാരിക്കുക. പേര് ഇതിലിട്ടിരിക്കുന്ന കുസുമെന്നാണ്, അത് മാറ്റിട്ട് മല്ലിക എന്നാക്കാം. മല്ലിക. അപ്പൊ മല്ലികയോട് നിങ്ങൾ സംസാരിക്കുകയാണ്. സംസാരിച്ചോളൂ. ഇന്ന് നാടകത്തിന് വരില്ലേ മല്ലിക? എന്റെ മുഖത്ത് നോക്കിയാണ് ഉണ്ടാക്കേണ്ടത്. ഇതാണ് മല്ലിക. മല്ലികയോട് നോക്കി പറയൂ, തന്നെയല്ല ഇത്രയും ദേഷ്യപ്പെട്ട് പറയരുത്. ഇത് നിങ്ങളെ ഭാര്യയാണ്, അപ്പൊ ഇച്ചിരി ലവ് ക്രിയേറ്റ് ചെയ്ത് വേണം പറയാനായിട്ട്. ഒരു പ്രണയം വരണം. ചോദിക്കൂ. ഇന്ന് നാടകത്തിന് വരില്ലേ മല്ലിക? എന്റെ പൊന്നെ, നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് പറയാൻ അറിയല്ലേ, ഇത് ഭാര്യയാണ്. ഞാൻ പറഞ്ഞു മാറിയേക്കാം. അങ്ങോട്ട് മല്ലിക, ഇന്ന് നീ നാടകത്തിന് വരില്ലേ? ഈ ഒരു മൂവ് ഓർഡർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോകുമ്പോഴും ഇത് ഭാര്യ, ഇത് വ്യക്തി, ഇത് ഭാര്യ, ആ ഒരു ഇത് ടാലന്റ് ആയിരിക്കണം. ചെയ്യൂ. അല്ലാശാനെ, അപ്പൊ ഇനി മറുപടി ആര് പറയും? ഞാൻ ഇവിടെ മാറി പറഞ്ഞോളാം. ഞാൻ വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഭാര്യയായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. ഒന്നുകൂടെ ചോദിക്കൂ. പ്രേമമായിട്ട് നീ നാടകത്തിന് വരത്തില്ല. വായിക്കാത്ത ഇത് മാത്രമേ കിട്ടത്തുള്ളൂ. ഏട്ടോ സോഫ്റ്റ് ആയിട്ട് പറ, മനുഷ്യന് തൊണ്ടയിൽ വെള്ളം പറ്റുവാണല്ലോ. മല്ലികേ, നീ നാടകത്തിന് വരില്ലേ? കാര്യം അവിടെ നാടകത്തിന് കൊണ്ടുപോകണം, അതാണ് നിങ്ങളുടെ ഉന്നം. പിന്നെ അല്ലാതെ തന്നെ വരുവോ? വിളിക്കേ. പ്രേമമായിട്ട് മല്ലികേ, മല്ലികേ, നീ നാടകത്തിന് വരത്തില്ല. വരും, തീർച്ചയായും ഞാൻ വരും. അല്ല, ജഗദീശേട്ടൻ ഈ നാടകത്തിൽ എന്ത് വേഷമാണ് ചെയ്യുന്നത്? ഞാനൊരു ഗാന്ധിയൻ. സന്തോഷമായി. ഒരു ചോദ്യം കൂടിയുണ്ട് ജഗദീഷ് ചേട്ടാ, ഈ നാടകം കൊണ്ട് നാട്ടിൽ സമാധാനം ഉണ്ടാകും? രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കുമോ? അവസാനിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ മുഖത്തല്ല, മല്ലികയോട് പറ. അവസാനിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൊലപാതക രാഷ്ട്രീയത്തിൽ ജീവൻ ഹോമിക്കപ്പെടുന്നവരുടെ ചിത്രം വരച്ചു കാണിക്കണം. അങ്ങോട്ടതാ പോകുന്നത്. കൊലപാതകങ്ങളിൽ അനാഥരാക്കപ്പെട്ട തന്തയാന്നുള്ള കോൺസെൻട്രേഷൻ ഒന്നും വേണ്ട. പറയൂ അത്. കൊലപാതകങ്ങൾ അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതം വരച്ചു കാണിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ നിനക്ക് വരയ്ക്കാനൊക്കെ അറിയാവോ? നിങ്ങള് തന്തയാണോ? പിന്നെ എന്നാ പടമിഴിയും കൊണ്ട് നിക്കുക? ഈ സമയത്ത് കൂടെ ആയിട്ട് വന്ന് നിന്ന് ചിരിക്കണം. കൂടെ വന്ന് നിന്നത്? കൂടെ വന്ന് നിന്നല്ല കളവ, കൂടെ പൂ പറിക്കാനുള്ള പൂ കൂടെ ഇല്ലേ, ആ കൂടെയായിട്ട് വന്ന് നിന്ന് വേണം ചിരിക്കാൻ. ഒന്നുകൂടെ ഈ ഡയലോഗ് പറയണം കേട്ടോ, അതൊക്കെ ഒന്നുകൂടെ പറയണം. അതേ കൂടെ വന്ന് ചിരിക്കണം. അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതം വരച്ച് കാണിക്കുക. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതം വരച്ചു കാണിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. നീ മായ്ക്കാൻ പോകണോ? പൂ പറിക്കാൻ വരികയാണ് നിങ്ങൾ. അപ്പൊ ആ ചിരിക്കൽ ഒരു ഗാംഭീര്യം വേണം. ഇതുപോലെ പറഞ്ഞു അതേലും വൃത്തിയായിട്ട് കാണിക്കും. ശരി, അമ്മാവനോ? അല്ല അച്ഛൻ. അച്ഛൻ എന്തിനാ ചിരിച്ചത്? ഞാൻ ചിരിക്കാൻ. അമ്മനോ?
നീ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഈ ഡയലോഗാണ് അമ്മാവൻ പറയേണ്ടത്. ഇതേവരെ അമ്മാവനൊന്നും ഡയലോഗ് പഠിച്ചിട്ടില്ല. ഇന്ന് തട്ടേക്കാരന നാടകമായത്. പ്ലീസ് ഒന്ന് സഹകരിക്കൂ. ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ചെയ്താൽ മതി. പറഞ്ഞു കൊടുത്തടാ. ഈ നാടിന്റെ നെഞ്ചത്ത് രാമനാഥൻ എന്ന എന്റെ സുഹൃത്ത് തിമിർത്താടുകയാണ്. കൊലപാതകങ്ങൾ പെരുകുന്നു, ചൂടപ്പം പോലെ എനിക്ക് റീത്തുകൾ വിറ്റഴിയുന്നു. അതിനിടയിലാണോടാ നിന്റെ നാടകം? ഇതാണ് ഡയലോഗ്. ഇത് വൃത്തിയായിട്ട് അമ്മാവനൊന്ന് പറഞ്ഞു. രാമനാഥൻ എന്ന എന്റെ ഈ നാടിന്റെ നെഞ്ചത്ത് ഈ നാടിന്റെ രഞ്ജിത്ത് രഞ്ജിത്തല്ല നെഞ്ചത്ത്. ടെൻഷൻ അടിക്കണ്ട അമ്മാൻ, ഇത്രയും ആലോചിച്ചാൽ മതി. ഇപ്പൊ രഞ്ജിത്ത് ഇങ്ങനെ തിമിർത്താടുന്നു, നെഞ്ചത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്ര നമ്മള് മൊത്തത്തിൽ ഒക്കെ പാഴായി പോയല്ലോ. രാമനാഥൻ അമ്മാവ, ഈ നാടിന്റെ നെഞ്ചത്ത് രാമനാഥൻ എന്റെ എന്ന എന്റെ സുഹൃത്ത് നെഞ്ചത്ത് തിമിർത്താടുന്നു. ഈ നാടിന്റെ നെഞ്ചത്ത് രാമനാഥൻ എന്ന എന്റെ സുഹൃത്ത് തിമിർത്താടുകയാണ്. ഈ രാജ്യത്ത് കൊലപാതകങ്ങൾ പെരുകുന്നു, അതുപോലെ തന്നെ എന്റെ റീത്തുകൾ വിറ്റഴിയുന്നു. അതിനിടയിൽ ഞാൻ പറഞ്ഞോളാം, അതിനിടയിലൂടെ ആണോടാ നിന്റെ ഈ നാടകം. ആദ്യം തൊട്ട് ഒന്നുകൂടെ കേട്ടെ. ഈ നാടിന്റെ നെഞ്ചത്ത് രാമനാഥൻ എന്ന എന്റെ സുഹൃത്ത് തിമിർത്താടുകയാണ്. ഈ രാജ്യത്ത് കൊലപാതകങ്ങൾ പെരുകുകയാണ്. ചൂടപ്പം പോലെ എന്റെ റീത്തുകൾ വിറ്റഴിയുകയാണ്. ഇതിനിടയിലാണോടാ നിന്റെ നാടകം? ഒരു വിധത്തിൽ അമ്മാവനെ കൊണ്ട് എത്തിച്ചു അത്. ഓക്കെ, നെക്സ്റ്റ് അച്ഛൻ്റെ ലാലു വായിച്ചു കൊടുക്കണം. എടാ, മരിക്കാനായി വിധിക്കപ്പെട്ട ചിലർ സ്വന്തം ജീവിതം ബലി നൽകുന്നു. ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊരു രസം. എനിക്കാണെങ്കിൽ ഇത്തിരി കാശ്. ഈ നാടകമൊക്കെ നിർത്തി എന്റെ കൂടെ വാ, നമുക്ക് ജീവിക്കാം. നമുക്ക് റീത്തുകൾ ഉണ്ടാക്കി വിറ്റ് ജീവിക്കാം. മലർന്നു കിടന്നു പോകുന്ന ശവം, അച്ഛനുണ്ടാക്കിയ റീത്തുകൾ, ശവത്തിനെ വീണ്ടും ശ്വാസം മുട്ടിക്കുന്ന റീത്തുകൾ, പൂക്കളെ പോലെ ജനക്കൂട്ടം. എന്തൊരു കാഴ്ചയാണിത്. മല്ലിക, അച്ഛൻ ഇതൊക്കെ എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നു? സാറാന്ന് പറയുന്നു. ഞാനല്ല ഭാര്യ, മല്ലിക പറഞ്ഞു. കാരണം മരിക്കുന്നത് എന്റെ ആരുമല്ല. അതുകൊണ്ട് ഞാൻ ആസ്വദിക്കുന്നു. നിങ്ങളൊരു ക്രൂരനാണ്. സ്വന്തം ജീവിതം ആഘോഷിക്കാൻ മറ്റുള്ളവരുടെ ജീവിതം. അല്ലാതെന്തു പറയാൻ. ഇവൻ വളർത്തിയ പൂക്കൾ കൊണ്ട് തന്നെ ഞാൻ റീത്ത് നെയ്യും. ശവത്തിന്റെ നെഞ്ചത്ത് വെക്കുകയും ചെയ്യും. നന്നായിട്ടുണ്ട്. ഏതായാലും രണ്ടാമത്തെ സീൻ ഇവിടെ ഓവർ ആകുകയാണ്. രാമനാഥ, നീയോ? ഞാൻ കരുതി നീ ജഗദീഷിന്റെ നാടകം കാണാൻ പോയിരിക്കുമെന്ന്. ഞാൻ ആ നാടകം കാണാൻ പോകാനോ? നിനക്കറിയോ അവൻ കളിക്കുന്ന നാടകം നമുക്കെതിരാണ്. പോകാൻ പറ. ഒരു നാടകം കളിച്ചെന്ന് കരുതി ആകാശം ഇടിഞ്ഞ് വീഴുമോ? വീഴും. വീണിട്ടുണ്ട്. ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും നട്ടുവളർത്താമെന്നാണ് അവൻ പറയുന്നത്. ഞാൻ എല്ലാത്തിനെയും കൊല്ലണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? മുത്തുരാമ, എനിക്കൊന്ന് ഉറങ്ങണം. പുലരുപോലെ ഉറങ്ങണം.
ഞാൻ ഈ വീട്ടിൽ നന്ദി മയങ്ങിക്കോട്ടെ. അതിനെന്താ, ഈ വീട് നിന്റെയും കൂടി വീടല്ലേ? ഓ, പോയി കിടന്നിറങ്ങിക്കൊള്ളൂ. പക്ഷേ ഒരു കാര്യം, നാടകം കഴിഞ്ഞ് ജഗദീഷ് വരും. നിനക്കറിയാമല്ലോ ഈ നാട്ടിൽ നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവനാണെന്ന്. ഗുഡ് നൈറ്റ്. നിങ്ങൾ എങ്ങോട്ടാണ്? ഞങ്ങള് ജഗദീഷിന്റെ നാടകമാണ്. ഓഹോ, അപ്പൊ നിങ്ങളും നാടകം കാണാൻ പോകുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പോ ഞാനും രാമനാഥനും കുറച്ചാളുകളും മാത്രമേ ഇതിനൊക്കെ എതിരുള്ളല്ലേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആ വൃത്തികെട്ട രാമനാഥനെ ഈ വീട്ടിൽ കയറ്റരുതെന്ന്. അമ്മേ, അമ്മ എങ്ങനെ പറയരുത്? നിങ്ങൾക്ക് രാമനാഥൻ ശത്രുവായിരിക്കും, പക്ഷേ അയാൾ എന്റെ സ്പോൺസറാണ്. ഈ റീത്തുകൾ വിറ്റഴിക്കുവാൻ അവനാണ് എന്നെ കൂടുതൽ സഹായിക്കുന്നത്. എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്ക് അയാളെ കാണുന്ന തന്നെ പേടിയാണ്. ഈ വീട്ടിൽ ആരെ കയറ്റണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ആ നശിച്ച അവന്റെ നാടകം കാണാൻ പോവുകയല്ലേ? പോകൂ. നീ എന്താ ഇവിടെ? നീ നാടകത്തിലല്ലേ? നീയല്ലേ ഗാന്ധിയുടെ വലം കൈയായിട്ട് അഭിനയിക്കുന്നത്? അതെ രാമേട്ടാ, വീണ്ടും ഒരു കൊലപാതകം കൂടെ നടന്നിരിക്കുന്നു. എന്ത്, വീണ്ടും ഒരു കൊലപാതകം കൂടിയോ? ഞാൻ പറഞ്ഞില്ലേ ദൈവം എന്റെ കൂടെയാണെന്ന്? അതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരി റീത്തുകൾ വിറ്റഴിക്കും. അതെ, ഒരു പോള കണ്ണടയ്ക്കാതെ ഒരുപാട് റീത്തുകൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഏതോ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. പറയാം. ശവമടക്കം എവിടെ വെച്ചാണ്? രാമേട്ടന് റീത്തുകൾ വിൽക്കാനുള്ള എളുപ്പത്തിന് ഈ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ, ശരി, അങ്ങോട്ട് പോകാം. സമൂഹത്തിനെ നന്നാക്കാൻ പോയിട്ട് എന്റെ കുഞ്ഞിനെ ഈ കയറി വന്നല്ലോ. പൂക്കളെ സ്നേഹിച്ച എന്റെ മകനെ, നിന്റെ അന്യർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ റീത്തുകൾ നിന്റെ നെഞ്ചത്ത് തന്നെ വെക്കേണ്ടി വന്നില്ലേ മകനെ? എന്റെ പോലെ ആരാടാ ഈ അരിങ്കൊല ചെയ്തത്? അരങ്ങത്തെത്തുന്നതിന് മുമ്പ് തന്നെ രാമനാഥൻ ജഗദീശേട്ടനെ വടിവാളിനെ വെട്ടി വീഴ്ത്തി. എന്നിട്ടാണോ ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് എന്റെ മുമ്പിലൂടെ അവൻ കടന്നു പോയത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളരുത്. എന്തിനാ കരയുന്നേ? അന്യരുടെ മരണം ആഘോഷമാക്കിയ നിങ്ങൾക്ക് സ്വന്തം മകന്റെ മരണം സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അയ്യോ, എഴുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? എഴുതിയിൽ എണ്ണ ഒഴിക്കില്ല, അവനവന്റെ സ്വന്തക്കാർ നഷ്ടപ്പെടും, അപ്പോഴേ അതിന്റെ വേദന മനസ്സിലാവുന്നുള്ളൂ. നന്നായിട്ടുണ്ടമ്മേ. അമ്മ കലക്ക് പൊക്ക കറവാണേലും നാക്കി നിന്ന് വന്നാക്ക് നല്ല നല്ല സാധനങ്ങൾ ചാടിയേറ്റ് പഞ്ഞയൊക്കെ നോക്കി ദൂരകളാ വേടിക്കേണ്ട സാധനം. ഇത് കളിച്ചാലുണ്ടല്ലോ ഓൾ വേൾഡ് നമ്മൾ കറങ്ങി, കൊറേ ജനങ്ങൾ നന്നാവുകയും ചെയ്യും. സാറേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകൾ തെറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതൊന്നും സാരയില്ല, തട്ടേ കയറുമ്പോ നിങ്ങളുടെയൊക്കെ മട്ട് മാറുമല്ലോ. കലാസന, ചൊവ്വായിട്ടുള്ള എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സംഭവം. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് പോകണം, പോയി എല്ലാം റെഡി ആയിക്കോ. ചെല്ലേ ചെല്ലി, ശവം കഴിഞ്ഞിട്ട് പോ, വണ്ടി ഇപ്പൊ വരും. ഒരു കോള്. ഹലോ, ഞങ്ങൾ റെഡിയാണ്, വണ്ടി ഇങ്ങ് വിട്ടാൽ മതി, ഞങ്ങൾ ഉടനെ അങ്ങ് എത്തിക്കോളാം. ഏ, ആണോ? അതിനാ പറ്റി? അയ്യോ, ആ ശരി, ഓക്കെ. വണ്ടി വിളിക്കണ്ട, നാടകം നടക്കുകയല്ല. കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം, അതുകൊണ്ട് മൂന്നാല് ദിവസത്തായി മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുക മറ്റേ പാർട്ടിക്കാര്. കേരളം മൊത്തം ഹർത്താൽ? അല്ലാതെ കേരളം മൊത്തം ഹർത്താൽ. ഓ എന്റെ ദൈവമേ, ഈ നാട് ഒരിക്കലും നന്നാവുകയല്ല. അയ്യോ.